തരിശുഭൂമിയിൽ ജൈവ പച്ചക്കറി വിളയിച്ച് വിജയം കൊയ്യുകയാണ് യുവ എഞ്ചിനീയർ കോഴിക്കോട് മണക്കടവ് സ്വദേശി ശംസുദ്ദീർ ദാസ് ആണ് ഗ്രോ പാഗുകളിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നത് മൊട്ടക്കുന്ന് പാട്ടത്തിനടുത്ത് 100 മിനി വിളയിച്ചെടുക്കുകയാണ് ഇദ്ദേഹം കോഴിക്കോട് പന്തീരങ്കാവിലെ ഹയർ സെക്കൻഡറി സ്കൂളിനോട് ചേർന്നുള്ള മൊട്ടക്കുന്ന് പാട്ടത്തിനടുത്താണ് ഷംസുദീർ കൃഷി ആരംഭിച്ചത് പൂർണ്ണമായും ജൈവ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത് 10000 ഗ്രോ ബാഗുകളായി 40 ഇനം പച്ചക്കറികളാണ് ഷംസുദീർ ദാസ് കൃഷി ചെയ്യുന്നത് ഇത് കെടിസിന്റെ അടുത്തുന്ന് കുറഞ്ഞ ഏരിയയിൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്ന ഏരിയയാണ് ഇത് ഒരു 3 ഏക്കറിലാണ് ഇവിടെ ഇപ്പോ ഓർഗാനിക് വെജിറ്റബിൾസ് ചെയ്യുന്നത് ഗ്രോ ബാഗ്സിലാണ് കംപ്ലീറ്റ് ഇതെല്ലാം പാറയാണ് അടിയെല്ലാം പാറയാണ് ഈ കാണുന്ന ഏരിയ എല്ലാം പാറയാണ് പണ്ട് മുതൽക്കേ കൃഷി തൽപരനാണ് കെട്ടിട നിർമ്മാതാവ് കൂടിയായ ഷംസുദീർ വിഷമില്ലാത്ത ശുദ്ധമായ പച്ചക്കറികൾക്ക് ആവശ്യക്കാരേറെയാണ് അവർക്കായി കൗണ്ടറുകൾ സ്ഥാപിച്ച് വിൽപ്പന നടത്തുന്നുണ്ട് കൃഷി രീതിയിലേക്ക് വരാൻ കാരണം എൻ്റെ ഫാദർ കോളിയറൻസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു പുള്ളി റിട്ടയർഡ് ആയതിനു ശേഷം എനിക്ക് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളുണ്ടായിരുന്നു ആ സ്ഥലത്ത് പുള്ളി കൃഷി ചെയ്ത് ഒരു 1998 ഈ ഞങ്ങളെ ഒളവണ്ണ പഞ്ചായത്തിൻ്റെ കർഷകശ്രീ അവാർഡ് വാങ്ങിച്ചിരുന്നു എൻ്റെ അച്ഛൻ എനിക്ക് ഈ 2020 കോഴിക്കോട് ജില്ലേൻ്റെ പച്ചക്കറി കർഷകൻ്റെ അവാർഡ് കിട്ടി എൻ്റെ ഇവിടുത്തെ തന്നെ ഹൈവേയിൽ എനിക്കൊരു കൗണ്ടറുണ്ട് അപ്പോൾ എൻ്റെ ഇവിടുത്തെ പ്രൊഡക്ട്സും എൻ്റെ ഫാമിലെ മിൽക്ക് പ്രൊഡക്റ്റുകളും എല്ലാം വിൽക്കാൻ വേണ്ടി എനിക്കൊരു ഓൺ കൗണ്ടറുണ്ട് പച്ചക്കറിയുടെ പരിപൂർണ ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്നത് പ്രദേശവാസികളായ സ്ത്രീകളാണ് ഒരു നല്ലൊരു സന്തോഷം നമ്മൾ മക്കളെയൊക്കെ നോക്കണ പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് രാവിലെ അങ്ങോട്ട് വരുമ്പോൾ ഈ പച്ചപ്പ് ഇതിലേക്ക് കാണുമ്പോൾ ഒക്കെ ഒരു മനസ്സിൽ തന്നെ ഒരു സന്തോഷം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇവിടെ വന്നാലും തോന്നുകയില്ല വിവിധയിനം പയർവർഗ്ഗങ്ങൾ പടവലം ചീര തക്കാളി തുടങ്ങി വീട്ടാവശ്യങ്ങൾക്ക് വേണ്ട എല്ലാതര പച്ചക്കറികളും സുലഭമാണിവിടെ കൃഷി തൽപരരായ പുതുതലമുറയ്ക്ക് പ്രചോദനമായി മാറുകയാണ് ഷംസുദീർ ദാസ് എന്ന ഈ കോഴിക്കോട്ടുകാരൻ ക്യാമറമാൻ മിഥുൻ കെ ആറിനൊപ്പം ഹരീഷ് നാരായൺ ജനം കോഴിക്കോട്.